തിരിച്ചു തല്ലാത്തോണ്ടല്ലേ ഈ അഹങ്കാരം. എന്നടിച്ച എന്നടിക്കല്ലടി. സീത, നിനക്കെന്തെങ്കിലും പറ്റിയോ? എന്താടാ അടിക്കണം? അടിക്ക്, വന്ന് അടിക്ക്. സീതയുടെ മേലൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. എന്തേ അടിക്കാൻ പറ്റില്ലേ? നീ ആണല്ലേ? ഇവൻ ആണല്ലെന്നാണോ പറയുന്നേ? അതേലോ. എടാ, നീ ആണല്ലേ? നീ ഒന്ന് മിണ്ടായിരുന്നേ. ഇവൻ ആണാണോന്ന് ഇവിടെ ചോദിക്കുന്നത്? അല്ല. ഇവൻ യോഗ്യനല്ലേ? ഇവൻ ആണ് തന്നെയാണ്. ഒരിക്കലും. അപ്പൊ അവൻ അതാണെന്നാണോ നീ പറയുന്നേ? അവൻ അത് തന്നെ. ആഗ്രഹം തീർന്നു. എന്താണ് ഇവിടുത്തെ ഷോ കാണിക്കണോ? നിന്റെ തലയിലേ വീഴു. ഒരു ചെറിയ ക്വസ്റ്റ്യൻ. നിന്നെ ഷൂട്ട് ചെയ്താ അവൻ വരും, അവനെ ഷൂട്ട് ചെയ്താ നീ പോവോ? ഇല്ല, നീ പോവില്ല. എന്റെ പേരാണ് സ്വാർത്ഥ. എന്തിനാണ് ഈ കരയുന്നേ? കരഞ്ഞാവ് എണീക്കും. എണീക്കെങ്കിൽ പറ, ഞാനവർക്കെ കരയാം. എണീറ്റോ? ഇല്ലല്ലോ. അതുകൊണ്ടാ നിനക്ക് ഇവന്റെ സ്വത്തിനോടാ ഭ്രാന്ത്, എനിക്ക് നിന്നോടാ ഭ്രാന്ത്. വന്നാൽ ഒരുമിച്ച് സെറ്റിൽ ചെയ്യാം. വില്ലനെന്നൊക്കെ പറയുമ്പോ അതിനൊരു ഗുമ്മുണ്ടാവണ്ടേ? നീ ഇങ്ങനെ എന്താ ഹീറോ പോലെ? മസിലുള്ള എല്ലാവരും ഹീറോ ആണെങ്കില് എല്ലാ ജിമ്മിലും കാണും 10-25 ഹീറോസ്. ശരിക്കും എന്നെ പോലെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയാ ഹീറോ എന്ന് പറയാ. മനസ്സിലായോ? ഈ സിനിമയുടെ ക്ലൈമാക്സില് വില്ലൻ മരിച്ചതിന് ശേഷം നായകന്റെ അടുത്തേക്ക് നായകൻ ഇങ്ങനെ ഓടി വരുന്നത് പോലെ ഉണ്ട് സീത. പക്ഷെ നമ്മുടെ വില്ലൻ എപ്പോഴും ജീവനുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഇവനെ കൊന്നിട്ട് പിന്നെ സ്വസ്ഥമായിട്ട് ബെഡിൽ ലവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ലവ് ചെയ്തിട്ട് പിന്നീട് ഇവനെ കൊന്നാ മതിയോ? ഇതുവരെ എന്റെ ലൈഫിൽ ആരോട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. പ്ലീസ് വിട്ടേക്ക്, ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. നീ ആർക്ക് വേണ്ടും ഇങ്ങനെ നിന്റെ ക്യാരക്ടർ മാറ്റാൻ പാടില്ല സീത. അതിനി ഞാനായാലും ദൈവമായാലും ശരി, വാക്കെടുക്ക്, പറഞ്ഞ വാക്ക് മാറ്റാൻ പാടില്ല. ഹാർട്ട് ബീറ്റ് കുറഞ്ഞോണ്ടിരിക്കുക. എങ്കിൽ വേഗം വാ. കുറേ ബ്ലഡ് പോകുന്നുണ്ട്, പ്ലീസ്. ഒരു മനുഷ്യൻ ജീവന് വേണ്ടി കേഴുമ്പോ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നിന്റെ ഈഗോ കാരണേക്ക് അവൻ മരിക്കാം. നീ വേഗം പറഞ്ഞതനുസരിക്ക്. ആദ്യം നമുക്ക് ലവ് ചെയ്യാം, അതിനുശേഷം നീ അവനെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോ.
ശരി, രാമനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഒരു തവണ നീ എന്നെ ഫൂളാക്കിയതല്ലേ, ഇനിയും ഫൂളായി ഞാൻ വേസ്റ്റ് ആവില്ലേ? പിന്നെയും ഫൂളാവൻ നിന്ന് കൊടുത്താല് അവനെ പിന്നെ എന്റെ പേര് വെച്ച് വിളിക്കാൻ തുടങ്ങില്ലേ? അതിന്റെ ആവശ്യമുണ്ടോ? ഇവിടെ ഒരു ജനിക്കാൻ കിടക്കാം. ഇങ്ങനെ കരഞ്ഞോണ്ട് ചെയ്യാനായിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ മുൻപേ ചെയ്തായിരുന്നേ. കണ്ണു തുടങ്ങി. Shoot!